ജമ്മു കശ്മീരിലെ സ്ഥിരതാമസക്കാർക്ക് മാത്രമേ സ്വത്തുവകകൾ കൈവശം വെക്കാവൂ എന്ന് ഉറപ്പുവരുത്തുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 35A. ഈ വകുപ്പ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കുക. ആർട്ടിക്കിൾ 35A കോടതി പരിഗണിക്കുന്നതിനാൽ മുൻകരുതലിന്റെ ഭാഗമായാണ് ജമ്മു കശ്മീരിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശ്രീനഗർ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലാണ്. 100 കമ്പനി അർദ്ധ സൈനിക വിഭാഗത്തെയാണ് കശ്മീരിലെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചത്. കശ്മീരിലെ ജമാഅത്ത് ഇസ്ലാമി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും വീടുകളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തു. രാജ്യത്ത് വീണ്ടും അനിശ്ചിതത്വം സൃഷ്ടിക്കാനുള്ള സർക്കാർ ഗൂഢാലോചനയാണിതെന്ന് ജമാഅത്ത് ഇസ്ലാമി വക്താവ് പറഞ്ഞു. സംഭവത്തിൽ മുൻകരുതലിന്റെ ഭാഗമായി വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെയും ജമ്മുകശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശ്രീനഗറിലെ യാസിൻ മാലിക്കിന്റെ വസതിയിൽ വെച്ചായിരുന്നു അറസ്റ്റ്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കശ്മീരിലെ സുരക്ഷ ശക്തമാക്കൽ. ഭീകരാക്രമണത്തിന് ശേഷം വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷയും കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരുന്നു. 24 ഡൽഹി. ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് ഗ്രൂപ്പിലെ വാർത്താ ചാനൽ 24ഉം ഫ്രീ ടെലിവിഷൻ ചാനലുകളാണ്. ലഭിക്കുന്നില്ല എങ്കിൽ ചോദിച്ചു വാങ്ങുക.